ഭൂമിയിലും സ്വർഗത്തിലും കാണുന്ന ഏക പഴമാണ് അത്തിപ്പഴം എന്നൊക്കെ പലരും പറഞ്ഞേട്ടിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളും സവിശേഷതകളും ഒത്തിണങ്ങിയ കുടുക്ക പോലിരിക്കുന്ന ഈ അത്തിപ്പഴം കാണാൻ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ കണ്ടുവരുന്ന അത്തിപ്പഴം അഥവാ ഫിഗ്. മരത്തിന്റെ ചുവട്ടിൽ പിടിക്കുന്നോണ്ട് പട്ടി പെടുക്കാനും പൂച്ച അപ്പിയിടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കണം. ഇതിന്റെ തൊലി നമുക്ക് ഉരിച്ചെടുക്കാം, അല്ലെങ്കിൽ ആപ്പിള് ചെത്തണ പോലെ ചെത്തിയെടുക്കാം. ഇതിനുള്ളിൽ കട്ടിയുള്ള ഒരു സാധനമുണ്ട്, തേൻ പോലെയും പശ പോലെയും ഒക്കെ നമുക്ക് തോന്നാം. പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വരുമ്പോഴാണ് നമുക്കിത് കിട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് നാട്ടിലും ഉണക്കത്തിപ്പഴം ലഭിക്കും. കഴിക്കുമ്പോൾ നല്ല കരുമുരാന്നിരിക്കും, വലിയ മധുരം അതിനുണ്ടാവില്ല. തേനിലോ ഷുഗർ സിറപ്പിലോ ഒക്കെ ഇട്ട് എടുക്കുമ്പോഴാണ് ഇതിന് നല്ല മധുരം ഉണ്ടാവുക. പക്ഷെ കളറിന്റെ കാര്യത്തിലും ലുക്കിന്റെ കാര്യത്തിലും ഇതൊരു അഡാറ ഐറ്റമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിനുള്ളിലെ തേൻ പോലിരിക്കുന്ന സാധനം. മൂന്നോ നാലോ അത്തിപ്പഴം ഇതുപോലെ തൊലികളഞ്ഞെടുക്കുക. ശേഷം അതൊരു ജാറുമേലിടാം. ഒപ്പം ഒന്നര ഗ്ലാസ് നല്ല തണുത്ത പാലൊഴിക്കുക. ഐസ് വേണമെന്നുള്ളവർക്ക് ഐസ് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുത്താൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കട്ടിയുള്ള അത്തിപ്പഴം ഷേക്ക് കിട്ടും. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പൊളി ടേസ്റ്റ് ആണ്. മുകളിൽ കുറച്ചുകൂടി നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. വീഡിയോ പരിതിഷ്ടായ ലൈക്കും കൂടെ അടിച്ചോളി. അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും.